മധ്യപ്രദേശിൽ യു എയിൽ നിന്ന് അവധിക്ക് സുരേഷ് എന്ന് പറയുന്ന ഒരാൾ നാട്ടിലെത്തി. മൊറേന ജില്ലയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം 11 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദുബായിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് കൊറോണ ബാധയുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ആരോഗ്യവകുപ്പും അത്തരത്തിലാണ് പറയുന്നത്. ഈ മാസം 17 തീയതിയാണ് സുരേഷ് മൊറേന ജില്ലയിലെ തൻ്റെ വീട്ടിൽ എത്തിയത്. വീട്ടിലെത്തിയതിന് ശേഷം അദ്ദേഹം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി വലിയൊരു സദ്യ ഒരുക്കിയിരുന്നു. ഈ 1500 പേർക്ക് കൊറോണ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ മൊറേന ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 1500 പേരെയും കണ്ടെത്താനുള്ള ശ്രമമാണ്. അതിൻ്റെ അത്തരം ശ്രമം ഊർജിതമായി തുടരുന്നു. 23 പേരെ കണ്ടെത്തി. ഈ 23 പേരിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ, കൊറോണ ടെസ്റ്റ് നടത്തിയപ്പോൾ 11 പേർക്ക്, സുരേഷ് അടക്കം 11 പേർക്ക് രോഗബാധ ഉണ്ടായി എന്ന് കണ്ടെത്തി. മറ്റുള്ളവരുടെ ഫലം നെഗറ്റീവാണ്. പക്ഷേ അവരെ വീണ്ടും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെയുള്ള ഈ 1500 പേരിൽ സദ്യയിൽ പങ്കെടുത്തവരെ മുഴുവൻ പേരെയും കണ്ടെത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ശ്രമം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു. ഒപ്പം തന്നെ സുരേഷ് താമസിക്കുന്ന ഹൗസിംഗ് കോളനി ജില്ലാ ഭരണകൂടം സീൽ ചെയ്തിരിക്കുകയാണ്. ആ ഹൗസിംഗ് കോളനിയുള്ള ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. ഇതുവരെ 104 പേർക്ക് അവിടെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗം പകരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 1500 പേരെ വിളിച്ചുകൂട്ടിയിട്ടുള്ള ഈ കൊറോണ രോഗിയുടെ സദ്യ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മധ്യപ്രദേശ് സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും കാണുന്നത്. 1500 പേരുമായി ഇടപെട്ട സുരേഷിൽ നിന്നും ഇവർക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത, ഈ 1500 പേരിൽ നിന്ന് വീണ്ടും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെ ഒരു ചെയിനായി ഇത് നീണ്ടുപോകുന്നു. അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തിലേക്ക് രോഗബാധ പടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നിൽ കാണുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും 23 പേരെ കണ്ടെത്തി. അതിൽ 11 പേർക്ക് കോവിഡ് ഉണ്ട്. ഈ 11 പേരും ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നു. ബാക്കിയുള്ളവരെ ഉടൻ തന്നെ കണ്ടെത്തി ടെസ്റ്റിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്.